അധ്യയന വർഷം തുടങ്ങുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തളിപ്പറമ്പിൽ സ്കൂൾ വിപണി സജീവമായി. പുതിയ ട്രെൻഡുകൾ ഏറെയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഈ വർഷത്തെ സ്കൂൾ വിപണിയെ വില വർധനവ് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ SSLC ക്ലാസുകൾ മെയ് ആദ്യം തുടങ്ങുന്നതിനാൽ സ്കൂൾ വിപണിയും നേരത്തെ തന്നെ സജീവമാകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ June 1 തന്നെ എല്ലാ ക്ലാസുകളും ഒരുമിച്ച് തുടങ്ങാൻ തീരുമാനിച്ചതിനാൽ മെയ് പകുതിയോടെയാണ് വിപണിയിൽ ചെറിയ ചലനമെങ്കിലും തുടങ്ങിയതെന്ന് വ്യാപാരികൾ പറയുന്നു. കനത്ത വെയിലും വേനൽ മഴയും കാരണം കുട വിപണിയിലാണ് ആദ്യം തിരക്കേറിയത്. എല്ലാ മേഖലകളിലും ഉണ്ടായ വിലവർദ്ധനവ് സ്കൂൾ വിപണിയിലും കാര്യമായി പ്രകടമാണ്. പുസ്തകങ്ങൾക്കും ബാഗിനും പേനയ്ക്കുമെല്ലാം വലിയ തോതിൽ വിലവർധന ഉണ്ടായിട്ടുണ്ട്. പുസ്തകങ്ങളുടെ വില 5 മുതൽ 15 രൂപ വരെ വർദ്ധിച്ചു. യൂണിഫോം തുണിത്തരങ്ങൾക്കും ബാഗുകൾക്കും 5 മുതൽ 20% വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. ബാഗ്, കുട, ഫുട്വെയർ തുടങ്ങിയവയിൽ ആകർഷകമായ വെറൈറ്റികൾ കുറവാണെന്നും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് സ്വീകാര്യത കുറയുന്നതാണ് ഇത്തവണത്തെ ട്രെൻഡ് എന്നും വ്യാപാരികൾ പറയുന്നു. സ്കൂൾ വിപണിയൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചൂട് കാരണം കുറച്ച് വിപണി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് വിപണി പോകുന്നത്. പിന്നെ ഇപ്പോൾ സ്കൂളിലെ മെഡിക്കൽ സ്റ്റോറുകളായതുകൊണ്ട് അതിനെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. വലിയ വില നൽകി വാങ്ങുന്ന ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ നിലവാരത്തിനോട് കിടപിടിക്കുന്നതാണ് പ്രാദേശികമായി ഉണ്ടാക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങളും. ചൂട് കൂടിയതിനാൽ വൈകുന്നേരങ്ങളിലാണ് സ്കൂൾ വിപണിയിലേക്ക് ആളുകൾ കൂടുതലായി എത്തുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള സ്റ്റോറുകൾ വർദ്ധിച്ചത് വിൽപ്പനയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ വിപണി പൂർണ്ണമായും സജീവമാകുമെന്നാണ് പ്രതീക്ഷയെന്നും വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.